ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില വെച്ചിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുമുള്ള ഒരു അടിപൊളി കറി ആട്ടോ കാണിക്കാൻ പോണത്. ആർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അത്രയും സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ മുരിങ്ങയില എടുത്തിട്ട് ആ തണ്ട് ഫുള്ളായിട്ടൊന്ന് ഒഴിവാക്കിയിട്ട് അയല മാത്രം എടുത്താൽ മതി. ഇത് ഈ രീതിയിലാട്ടോ ചെയ്യേണ്ടത്, അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇലയൊന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് ആറി കിട്ടുമ്പോഴത്തേന് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യണം, വേറെ ഒരു ഓയിലും ആഡ് ചെയ്യാൻ പോകരുത്. എന്നിട്ട് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയോ അതല്ലാന്നുണ്ടെങ്കിൽ സവോളയോ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഒരു സവോള ഉണ്ട്, ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 5-6 എണ്ണം എടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അതിന് വേണ്ടിട്ട് ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ സവോള നല്ല പോലെ തന്നെ വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ആ ഒരു പച്ചമുളകും കൂടിയും ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്നും കൂടി വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും മുരിങ്ങയില കിട്ടുമ്പോൾ എന്താ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും, തോര മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇനി നമ്മളിതിലേക്ക് നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചില്ലേ ആ ഒരു മുരിങ്ങായ ഇലയും കൂടിയും ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മുളക്കി കൊടുക്കുക. ആ ഒരു ഇല നല്ല പോലെ തന്നെ ഒന്ന് വാടി കിട്ടണം. നല്ല പോലെ വാടിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് കഞ്ഞിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുണ്ടാവും നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുരിങ്ങയില താളിപ്പാട്ട് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ താളിപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂട് ചോറിൻ്റെ ഒന്നിച്ച് നമ്മൾ മുരിങ്ങയില താളിപ്പും അതുപോലെ തന്നെ അതിനൊന്നിച്ച് ഒരു മീനോ അതല്ലാന്നെങ്കിൽ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ കിഡിലം ടേസ്റ്റിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് ഇല വഴറ്റിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചിലരൊക്കെ കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് ലാസ്റ്റിലാണ് അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാറുള്ളത്. ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് തിളച്ചെടുക്കാൻ വേണ്ടി പറ്റും, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഈ ഒരു കഞ്ഞിൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി താളിപ്പാണ്. അത് ഈ രീതിയിൽ നമ്മൾ ഇല നല്ല പോലെ തിളച്ച് നല്ലോണം വെന്തെന്ന് തോന്നുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം കറിയാണിത്. ചൂട് ചോറിൻ്റെ ഒന്നിച്ച് ഇതുപോലെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ വേറെ ലെവലാട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക, വളരെ ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.